ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ അവള് കൊണ്ടിരുന്ന ഒരു ഒരു വെയിക്കൂടെ തന്നെ ഞാൻ സഞ്ചരിച്ചു പോയതാ, അതുകൊണ്ട് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ എന്താണെന്നും എങ്ങനെയാണെന്നും എന്നോട് കേറുകാരും പറയട്ടെ. മൊത്തം പച്ച, ഞാൻ പച്ച, പ്ലാവ് പച്ച, ഞാൻ നീലയിട്ടത്, ഏട്ടനും പച്ച. ഒരു നിത്യഹരിത വീഡിയോ ആയി പോയത്. എനിക്ക് തിരിഞ്ഞത് എന്താ പന്നി അങ്ങനെ എന്തോ തിരിഞ്ഞത്, പച്ചയെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറീസ് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞങ്ങളുടെ ജീവിതം, അതായത് ഞങ്ങളുടെ കല്യാണം നടക്കത്തില്ലെന്ന് വിചാരിച്ച കല്യാണം, അപ്രതീക്ഷിതമായ വഴിത്തിരിവിലൂടെ ഒക്കെ സഞ്ചരിച്ച് ഞങ്ങൾ ഒരുമിച്ചു. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എന്നോട് പല പല സമയത്ത് പറഞ്ഞു ഇതിനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, ലവ് സ്റ്റോറി ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനാണ് അല്ല, നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളും ജീവിതവും എല്ലാം, നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മുൻപ് നടന്ന കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് കാര്യങ്ങളും നടന്ന കാര്യങ്ങളും. ആ അത് തന്നെ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ചുരുക്കി പറയണം കേട്ടോ. ആ ചുരുക്കി പറയാം. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് എങ്ങനെ ഇത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ പറഞ്ഞോടായിരിക്കും. ഓക്കെ, 2015 ഏട്ടൻ എന്നെ ആദ്യമായിട്ട് കണ്ടത് എന്ന് പറയുന്നു. അല്ല, 2015 എനിക്കത് ഓർമ്മയില്ല. ഏട്ടൻ എന്നോട് പറഞ്ഞ 2015 നിന്നെ ഞാൻ ആദ്യമായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാനത് റിജക്ട് ചെയ്തു, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ. എന്റെ വീടിന്റെ വാതിക്കൽ കൂടെ ആയിരുന്നു കോളേജ് ഇപ്പൊ കൊണ്ടുവരുന്നത്. അങ്ങനെ എനിക്ക് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടം തോന്നി. ഏട്ടനെ കൂട്ടുകാരൊക്കെ അന്ന് കളിയൊക്കെ ചൂണ്ടയിട്ട് അങ്ങനെ പറയത്തില്ലേ, ചൂണ്ടയിട്ട് അങ്ങനെ എന്തോ പറഞ്ഞു. ഞാനത് അന്ന് ഫോൺ ചെയ്തപ്പോ, ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ഫോൺ ചെയ്തതിനെ ഞാൻ കേട്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു വിളിച്ച് കളിയാക്കുന്നത്. അത് ഞാനിങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്ന കാണുമ്പോ അവന്മാർക്ക് സംശയം തോന്നി, അങ്ങനെയൊക്കെ ഇളക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പുറയിലൂടെ അങ്ങനെ ആ സമയത്ത് എന്റെ കൂട്ടുകാർ തന്നെ ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് ഏട്ടന് ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഈ 2015 ഏട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ പോലും ഇല്ല, ഈ മുഖവും കാര്യങ്ങളും ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന് 2017 വന്ന് പ്രപ്പോസ് ചെയ്തത് ഓർക്കാൻ കാരണം 2017 മാർച്ചിൽ. ഇടയ്ക്ക് ഞങ്ങൾ പല തവണ കണ്ടെങ്കിലും അങ്ങനെ പുറകില് നടക്കുകയോ ശല്യപ്പെട്ടോ സംസാരിച്ചിട്ടോ നോക്കിയിട്ടോ ഒന്നുമില്ല, കണ്ടിട്ടില്ല. പിന്നെ സംസാരിക്കുന്നത് 2017 അത് അങ്ങനെ സംസാരിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ഇവിടെ ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ നേരിട്ട് പോയി സംസാരിക്കാം. അന്നാണ് ഞങ്ങള് തമ്മിൽ ആദ്യമായിട്ട്. അപ്പൊ ഏട്ടൻ എന്നോട് ഒന്ന് ചോദിച്ചത്, എനിക്ക് തന്നെ കല്യാണം കഴിക്കണം എന്നാഗ്രഹമുണ്ട്, തനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ കല്യാണ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ ചേട്ടനോട് തീരുമാനിക്കുന്ന ആളാണ് ഞാൻ കല്യാണം കഴിക്കത്തുള്ളത്. എന്നോട് ചോദിച്ചു, ജാതകം ഒന്ന് തരുമോ തന്റെ നാളൊന്ന് നോക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ജാതകം എന്റെ കയ്യിലില്ലെന്ന്, സത്യത്തിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ അല്ല വീട്ടിലിരിപ്പുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. കൊറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഏട്ടൻ എന്റെ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ വീട്ടുകാർക്ക് ഈ ജാതകം നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് എന്നെ എനിക്കും പ്രശ്നമില്ല, ഇവർക്കും പ്രശ്നമില്ല. ഇനിയിപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാൾക്കാരൊന്നും അല്ല. പക്ഷെ നമ്മുടെ വീട്ടുകാർ ചിലപ്പം അത് നോക്കി എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ള ഒരു പേടിയുണ്ട് നമ്മളല്ലെങ്കിൽ. ആഗ്രഹിച്ചിട്ട് നടന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ആദ്യമേ പോയി അത് നോക്കി നോക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പുള്ളിക്കാരുടെ ഇടയിൽ ഉണ്ടെങ്കിലും എനിക്ക് തന്നില്ല, കാരണം തന്നാൽ എനിക്ക് ഞാനങ്ങടുത്ത് ജാതകം എടുത്ത് കൊടുക്കുകയാണ് പിന്നെ ഞങ്ങളുടെ പ്രേമമായി പോകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ ജാതകം ഒന്നും ഇല്ലെന്ന്. എന്നിട്ട് കൊറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ എന്റെ മുന്നിൽ ഒന്ന് ചോദിച്ചു, ഇതെന്തോന്ന് എനിക്കറിയാവുന്ന. ഞാൻ പറഞ്ഞ, എനിക്കറിയത്തില്ല എന്നോണ്ട് ഞാൻ പോകുന്നതിനോട് തന്റെ ജാതകം. സത്യത്തിൽ അപ്പൊ ഞാനൊന്ന് ഞെട്ടി, എന്റെ ജാതകം ഏട്ടന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നായിരുന്നു. ഏട്ടന്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ മാമന്റെ അടുത്ത് ഏട്ടൻ ഇതുപോലെ വന്ന് എന്നെ ഇഷ്ടമാ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ മാമൻ നമ്മളുടെ ഞങ്ങളുടെ വീട്ടിൽ നല്ല അടുപ്പമായിരുന്നു. അപ്പൊ മാമൻ വന്ന് രണ്ട് വീട്ടിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് നമ്മൾ കണ്ടെത്തി അങ്ങനെ സംസാരിച്ചത്. നമ്മളല്ല, ഇദ്ദേഹം കണ്ടെത്തി. അപ്പൊ ഏട്ടൻ വന്ന് അല്ല മാമൻ വന്ന് ഇതുപോലെ വീട്ടിൽ വന്ന് അമ്മയോട് സംസാരിച്ചാദ്യം. അപ്പൊ അമ്മ പറഞ്ഞു ഞാനല്ല മോളുടെ കല്യാണക്കാരൻ തീരുമാനിക്കുന്നത്, ചേട്ടനും മോനും ഒക്കെ. അപ്പൊ അവരുടെ അഭിപ്രായം പറയാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇപ്പഴേ അവർക്ക് കല്യാണം നോക്കുന്നുമില്ലെന്ന് പറഞ്ഞു. ആദ്യം പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പം ജാതകം ഇല്ല, അല്ലെ താല്പര്യം ഇല്ല, ഇപ്പൊ നടത്തുന്നില്ല പറഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു വിട്ടപ്പോഴും രണ്ടാമതും വന്നു മാമൻ. അപ്പോഴും പറഞ്ഞു ഇപ്പോഴേ കല്യാണം ആലോചിക്കുന്നില്ല. മൂന്നാമതും വന്നിട്ട് പറഞ്ഞു മോടെ നാളെ തരും, മോടെ ജാതകം ഒന്ന് തരും, നമുക്ക് നാളെ ചേരുവാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയാൽ മതിയല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് താല്പര്യമുണ്ട് മോളെ കല്യാണം കഴിക്കാന്ന്. അപ്പൊ അമ്മ അച്ഛനെ വിളിച്ചു ചോദിച്ചത് എസ് പി അതിന്റെ ഇടയ്ക്ക് ഗോള് കിട്ടിയപ്പോ അടിക്കുന്നു. അപ്പം ഗോള് കിട്ടിയപ്പോ അടിക്കുന്നതാണോ ഗോളടിക്കുന്നു എന്നാണോ? ഗോളടിക്കുന്നു. ആ എന്തായാലും അട്ടെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മാമ വന്ന് വീട്ടിൽ ഒന്നുകൂടെ പറഞ്ഞു ഇതുപോലെ ജാതകം ഒന്ന് തരുമോ, നാളെ ചേരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പൊ അമ്മ അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ജാതകം കൊടുത്തേക്ക്, ചേരത്തില്ലെന്നുണ്ടെ പിന്നീട് ഈ ആലോചനയായിട്ട് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ജാതകം എടുത്ത് കൈത കൊടുത്തു. അങ്ങനെ നാളെ നോക്കി, നാളെ നോക്കിയപ്പോ ഞങ്ങളുടെ നാളെ തമ്മിൽ 10-8 പൊരുത്തം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണ സാധ്യത കൂടി, അതായത് കല്യാണം കഴിക്കാനുള്ള സാഹചര്യം കൂടുതലും ദൃഢമായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ആലോചനയായിട്ട് വീട്ടില് എല്ലാരും വന്നു മുന്നോട്ട് ഈ പ്രപ്പോസൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടും വന്നു, ഇവിടുന്ന് അങ്ങോട്ടും പോയി. ഏട്ടൻ തന്നെ പെണ്ണ് കാണാനും വന്നു. അങ്ങനെ പെണ്ണ് കാണാൻ വന്നു, ജസ്റ്റ് ചടങ്ങായിരുന്നു പെണ്ണ് ഓൾറെഡി കണ്ടതല്ലേ. ആ എന്നാലും ഒന്ന് വന്ന് കണ്ടു, ഒന്നുകൂടെ ഞങ്ങള് തമ്മിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഏട്ടന്റെ കുറെ വർത്തമാനങ്ങളും കാര്യങ്ങളും എനിക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. എന്നെ ഏട്ടനും ഏട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഈ ആലോചനയും മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് അതിനുശേഷം മാർച്ചിലായിരുന്നു ഞങ്ങളുടെ പെണ്ണുകാണലും ഒക്കെ നടന്നത്. 2017 April 30 ഒരു മാസം കൊണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. പടപടപടേന്നായിരുന്നു പോകാനുള്ള സമയമായിരുന്നു. അതായത് ആലോചിച്ച് ഏകദേശം ഉറപ്പായപ്പോഴത്തേക്ക് എനിക്ക് പോകാനുള്ള സമയമായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വന്നു. ഒരു 15 ദിവസത്തേക്ക് അങ്ങനെ മുദ്ര ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ കല്യാണം. അങ്ങനെ ഒരു 2017 ഞങ്ങളുടെ 30 April ഞങ്ങളുടെ മോതിരവിടയിൽ കഴിഞ്ഞു. പിന്നെ ഒരു വർഷം സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ. അതായത് കല്യാണത്തിന് മുമ്പ് പ്രേമവും ഇല്ലായിരുന്നു, നല്ല സ്നേഹമില്ലായിരുന്നു, സ്നേഹമില്ലെന്നല്ല ഒരു അടുപ്പമില്ല, കാര്യങ്ങളെല്ലാം ഒന്നുമില്ല. പക്ഷെ ഞങ്ങള് കണ്ടപ്പോ, ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നു. ഞങ്ങള് പ്രേമിച്ചത് പക്ഷേ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫോൺ വിളിയായി, സംസാരമായി, സ്നേഹമായി, പിന്നെ കല്യാണമായി. അങ്ങനെ ഞങ്ങള് നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ, വലിയ ഒരുപാട് വർഷങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഒരുപാട് നടക്കത്തില്ലെന്ന് വിചാരിച്ചൊരു കല്യാണമായിരുന്നു ഞങ്ങളുടെ. അത് അപ്പൊ അവിചാരിത മുഹൂർത്തങ്ങളിലൂടെ ഒക്കെ നടന്നു. അപ്പം കല്യാണം ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എന്നോട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് നമുക്ക് ആൾക്കാരെ ബോറടിപ്പിക്കാതെ ഉള്ള നമ്മുടെ ഇതെങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതിപ്പോ ചിലരൊക്കെ നമ്മളോട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ വീഡിയോയിലെ പോരായ്മകളും പോസിറ്റീവും നെഗറ്റീവും അവരൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നെഗറ്റീവ് മുന്നോട്ട് പോവാൻ നോക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ ചില വീഡിയോകളിലൊക്കെ ഇനിയും പുള്ളിക്കാര് മാത്രമായിരിക്കും. പിന്നെ നമ്മള് ചില ഇത് ഏട്ടനെ കുറെ മെസ്സേജ് വരാറുണ്ട് ഇപ്പൊ നമ്മളുടെ വീഡിയോയെ പറ്റി. അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ കാണാനും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടല്ലോ എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആ സന്തോഷം തന്നെ നമ്മളെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഏട്ട, സത്യം പറയാലോ. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ ടാറ്റ.